ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് നമുക്കൊരു നമ്മുടെ ഗാർഡനു വേണ്ടിയിട്ട് നല്ലൊരു പ്രോട്ടീൻ ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ. നമുക്കതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾക്ക് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് നമ്മുടെ അരിയൊക്കെ കഴുകിയ വെള്ളമാണ്. ഇത് ബ്രൗൺ റൈസ് ആയിരുന്നു ഞാൻ വാഷ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ബ്രൗൺ റൈസിൻ്റെ ആ ഒരു കഞ്ഞി കഴുകുന്ന വെള്ളവും പരിപ്പ് കഴുകുന്ന വെള്ളം പിന്നെ കഞ്ഞവെള്ളം അങ്ങനെയുള്ള നമ്മുടെ അടുക്കളയിലുള്ള നമ്മൾ കളയുന്നുണ്ടല്ലോ അങ്ങനത്തെ കഴുകിക്കളയുന്ന വെള്ളം എല്ലാം തരത്തിലുള്ള വെള്ളം ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കിച്ചൺ വേസ്റ്റ് ആണ്. ഇതിപ്പോൾ ഉള്ളത് ഉള്ളിയുടെ തൊലിയും കുറച്ച് വെളുത്തുള്ളി, ക്യാരറ്റ്, അവക്കാഡോയുടെ തൊലിയുണ്ട്. അപ്പോൾ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും, അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരു ദിവസം കിച്ചണിലെടുക്കുന്ന എല്ലാ വേസ്റ്റും കൂടെ വേണം. ഇത്രയും ഇതും കൊണ്ടാണ് നമ്മൾ ഇനി ഇത് നമുക്ക് എന്താ പറയുക പ്രോട്ടീൻ ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ചാക്കുക. നമ്മുടെ അരി കഴുകിയ വെള്ളമുണ്ടല്ലോ, ആ വെള്ളത്തിനകത്തേക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഫുഡ് വേസ്റ്റും ഈ പരിപ്പോ അങ്ങനെ എന്തെങ്കിലും ബാക്കി ഇതൊക്കെ ഉള്ളതെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഈ പച്ചക്കറിയുടെ ഇതെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ആ തൊലി ഇതെല്ലാം കൂടെ നന്നായിട്ട് തിളക്കിച്ച് ഒരു 10 മിനിറ്റ് തീ കുറച്ച് വെക്കുക. അതിനുശേഷം ഇത് ഓഫാക്കി തണക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പം ഇതാണ് നമ്മൾ എന്താ പറയുക പ്ലാന്റിനുണ്ടാക്കിയ പ്രോട്ടീൻ ഡ്രിങ്ക്. ഇപ്പം നന്നായിട്ട് തണുത്തു. ഇനി നമ്മളിത് നന്നായിട്ടിങ്ങനെ കൈകൊണ്ട് അങ്ങ് നന്നായിട്ട് പിഴിയുക. നന്നായിട്ടിങ്ങനെ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം ഇങ്ങനെ അലിഞ്ഞ് ഇതിനകത്തേക്ക് ചേരും. ഇങ്ങനെയാക്കി കഴിഞ്ഞാൽ നല്ല പേസ്റ്റ് പോലെ എല്ലാം ഈ തൊലികളും നമ്മളുടെ ഉള്ളിയുടെ തൊലി മാത്രം ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട്. ബാക്കിയെല്ലാം നന്നായിട്ട് അലിഞ്ഞിങ്ങനെ ചേർന്ന് നന്നായിട്ട് വെന്ത് നല്ല ഇതായി. അപ്പോൾ ഇനി നമുക്കിനി ഇത് നമുക്ക് ഈ പ്ലാന്റ്സിൻ്റെ ചോട്ടിലേക്ക് നമുക്ക് ഒഴിക്കുക. ഇത് അപ്പോൾ ഇതാണ് പ്ലാന്റിനുള്ള പ്രോട്ടീൻ ഡ്രിങ്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം.